ട്രാവൽ വിത്ത് അമേരിക്കനുകൾ പറന്ന് ഇപ്പോൾ കൊല്ലത്താണ് നിൽക്കുന്നത്. കൊല്ലത്ത് മൺറോ തുരുത്ത് എന്ന ഒരു കൊച്ചു ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ആളുണ്ട്, ആൻസിയുണ്ട് കൂടെ. ഇത് ആൻസിയുടെ നാടാണ്, കൊല്ലമാണ്. കൂടാതെ നമ്മുടെ കൂടെ ശ്രീഹരിയുണ്ട്, നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബറാണ്. ഇപ്പോൾ കൊല്ലത്ത് വന്നാൽ അവൻ നമ്മളെ വിടാറില്ല, അവിടെ കൂടെ കൂടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടിയാണ് ഇന്ന് മൺറോ തുരുത്തിലോട്ട് വന്നിരിക്കുന്നത്. മൺറോ തുരുത്ത് ആ പേരിൻ്റെ പുറയിൽ ഒരു ചെറിയ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ കഥയൊക്കെ കേട്ടുകൊണ്ട് നമ്മളിന്ന് ചെറിയൊരു വഞ്ചിയിൽ ഈ തുരുത്ത് ഫുള്ളായിട്ടൊന്ന് കാണാൻ പോവുകയാണ്. അപ്പം കാഴ്ചകളൊക്കെ ഇനി പുറകെ കണ്ടേക്കാം. ഇറ്റലിക്ക് വെനീസ് പോലെയും ആലപ്പുഴയ്ക്ക് കുട്ടനാട് പോലെയുമാണ് കൊല്ലംകാർക്ക് മൺറോ തുരുത്ത്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടി കായലിൻ്റെയും കല്ലട നദിയുടെയും സംഗമ സ്ഥാനത്തുള്ള ഒരു ഉൾനാടൻ ദ്വീപാണ് മൺറോ തുരുത്ത്. ഈ ആറിൽ സ്ഥിരമായിട്ട് വെള്ളംകളിയൊക്കെ നടന്നുകൊണ്ട സ്ഥലമാണ്. കൂടാതെ കനാൽ ബോട്ടിങ്ങും ബോട്ടിങ്ങിലൂടെ പോയിട്ട് നമുക്ക് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും കായലിൻ്റെ സൈഡിലായിട്ട് കണ്ടൽക്കാട് കൊണ്ടുള്ള ഒരു അടിപൊളി നാച്ചുറൽ ആർച്ചുമാണ് ഈ നാടിൻ്റെ മനോഹാരിത. ഈ തുരുത്തി കൂടെ ഉള്ള കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ വഞ്ചിയുടെ കപ്പിത്താൻ തന്നെയാണ് നമ്മുടെ ഗൈഡും. പുള്ളി നമ്മളെ ഇനി ഗ്രാമീണ കാഴ്ചകളെല്ലാം കാണിച്ചുകൊണ്ട് ആ കണ്ടൽക്കാടിന്റെ ആർച്ച് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. വെള്ളം കയറുമ്പോ എന്ത് ചെയ്യും? അല്ല, ഇവിടുന്ന് മാറുമോ? ഓക്കെ. അവനിത് കണ്ടു വളരുന്ന അവനൊന്നും പേടിയൊന്നും ഉണ്ടാവത്തില്ല. ഇത് മൺറോത്തുരുത്തിലെ പുത്തനാറാണ്. മനുഷ്യ നിർമ്മിതമായ കൈവഴിയായി നിർമ്മിച്ചതാണ് ഈ ഒരു ചെറിയ ആറ്. ഈ മനോഹരമായ തുരുത്തിന് ഒരു ചെറിയ കഥ തന്നെയുണ്ട്. 1795 ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് വന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് അവർ ട്രാവൻകൂറിനെയാണ് തലസ്ഥാനമാക്കി വെച്ചിരുന്നത്. അവിടുത്തെ സെക്കൻഡ് ദിവാനായ ജോൺ മൺറോയാണ് ഈ മനോഹരമായ തുരുത്ത് നിർമ്മിച്ചത്. ഈ ദ്വീപിനെ കുറിച്ച് കേട്ടറിഞ്ഞതിനേക്കാളും അധികം കാര്യങ്ങളാണ് ജോൺസൺ ചേട്ടൻ നമ്മോട് പങ്കുവെക്കാനുള്ളത്. ശരിക്കും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ഒരു ദ്വീപിൽ കുടിവെള്ളത്തിന് നന്നേ കഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാർ ഒരിക്കലും ഈ നാട് വിട്ടു പോവില്ല. ഇത് സ്വർഗമാണെന്നാണ് അവരുടെ അവകാശം. ശരിയാണ്, ഇവിടെ ഉള്ളവർ ഇതേപോലെ വഞ്ചിയിൽ മീൻ പിടുത്തവും അത് കനാലിൽ കൂടെ വന്ന് മീൻ വിൽക്കുന്ന ഒരു രീതിയും, ഇനി ഇതല്ലെങ്കിൽ തെങ്ങിൻ തോട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കയർ ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ മറ്റു വരുമാന മാർഗ്ഗങ്ങൾ. ഒരു കൊച്ചു വിനോദസഞ്ചാര കേന്ദ്രമായത് കൊണ്ട് തന്നെ ഹൗസ് ബോട്ടിങ്ങും റിസോർട്ടും ഹോം സ്റ്റേയും ഒക്കെയാണ് മറ്റ് ജീവിത ഉപാധികൾ. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇതൊരു കൊച്ചു ആലപ്പുഴ തന്നെയാണ്. ശിക്കാരി വെള്ളം അല്ലേ? ഇത്രയും മനോഹരമായ തുരുത്ത് നിർമ്മിച്ച ഇദ്ദേഹത്തെ ഇവിടെയുള്ളവർ കേണൽ മൺറോ എന്നാണ് പറയുന്നത്. അതായത് ജോൺ മൺറോ അദ്ദേഹം ഈ തുരുത്തിനെ വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് ഈ സ്ഥലം, ഈ മനോഹരമായ സ്ഥലം വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ചെറിയൊരു കൈവഴി ഉണ്ടാക്കി. കൈവഴി ഉണ്ടാക്കിയതിന്റെ പ്രത്യേക ഉദ്ദേശം എന്താന്ന് വെച്ചാല്, പ്രളയം വഴി വരുന്ന വെള്ളം നേരെ ഒഴുകി അഷ്ടമുടി കായലിലേക്കും അവിടുന്ന് അറബിക്കടലിലേക്കും ചെന്നെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൈവഴി നിർമ്മിച്ചത്. നമ്മളിപ്പോ പുത്തനാറ് വഴി ഇങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ മുന്നിൽ കാണുന്നത് അഷ്ടമുടി കായലുമായിട്ട് സംഗമിക്കുന്ന സ്ഥലമാണ്. ഇത് മന്നേൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ദ്വീപാണ്. ഒന്ന് രണ്ട് വീട്ടുകാരൊക്കെ അവിടെ ഉണ്ട് ആ ഏരിയയിൽ. കുതിര വരമ്പെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആ നടുക്ക് മാറിക്കിടക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ കായലിൻ്റെ നടുഭാഗമാണ് ഏകദേശം.
അപ്പം നമുക്ക് കായലിലോട്ട് സംഗമിക്കാൻ പോകുന്ന ഒരു ഒരു കാഴ്ചയാണ്. ഇപ്പുറ സൈഡിൽ റിസോർട്ടൊക്കെ ഉണ്ട്. ഓക്കെ, പുത്തനാറ് വന്ന് നമ്മൾ അഷ്ടമുടി കായലിൽ വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ കായലിലോട്ട് മെല്ലെ അങ്ങോട്ട് അലയടിച്ച് കയറാൻ പോവാണ്. ഇത്ര നേരം വലിയ പ്രശ്നമില്ലായിരുന്നു, ഇനി അങ്ങോട്ട് ഈ നടുക്കുള്ള ദ്വീപ് കാണാൻ നല്ല ഭംഗിയാ അല്ലേ. ട്രെയിൻ പറഞ്ഞ ആ ഏരിയ അല്ലേ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രെയിൻ അപകടമായ പെരുമൺ അപകടം നടന്നതും ഈ അഷ്ടമുടി കായലിന്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടൽ കാടുകളും കൊണ്ടുള്ള ഒരു ആർച്ച്. ശരിക്കും അടിപൊളി വ്യൂ തന്നെയാണ്. തെളിഞ്ഞ നീല ആകാശവും ഓളം തള്ളിയ ഈ കായലിന്റെ പരിപ്പിലൂടെ നമുക്ക് ഈ മനോഹരമായ കാഴ്ച ശരിക്കും നല്ല കിഡ്ലൻ അനുഭൂതി തന്നെ കേട്ടോ. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്ക്, പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടൽക്കാടിന്റെ അടിയിൽ കൂടെ അങ്ങനെ പോവാണ്. കായല തന്നെയാണ്. ചേട്ടൻ നമുക്ക് ഇവിടെ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടൽക്കാടിന്റെ ഇടയ്ക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ടൈമാണ്. ഡാൻസി നല്ല തണുപ്പല്ലേ. ഇവിടുത്തെ ആൾക്കാരെന്നെ വെച്ചുപിടിപ്പിച്ച കണ്ടൽക്കാടുകളാണ്. ഇതിന് ശരിക്കും ഒരു മുരിങ്ങക്കോല് പോലത്തെ ഒരു കായാണ് ഉണ്ടാവുന്നത്. ആ കായ ശരിക്കും ഉണങ്ങി കായലിലോട്ട് വീഴുകയും നേരെ ചെളിയിൽ പോയി വീണ് കഴിഞ്ഞാൽ അത് അവിടുന്ന് വീണ്ടും കെടുത്ത് പുതിയ കണ്ടൽ മരങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. കണ്ടൽ മരങ്ങൾ പല തരത്തിലുള്ളതുണ്ട്. എന്തിനാ പേടിക്കുന്നേ, പോയ വെള്ളത്തിൽ പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ നല്ല ഒരു എടാ പിടിച്ചിരിക്കടാ. ആറിന്റെ സൈഡിൽ താമസിക്കുന്ന, പക്ഷെ അവന് വെള്ളം കണ്ട പേടിയാന്ന്. നീ എന്തേ സംസാരിച്ച് കേക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂറോളം ഈ ഒരു കായൽ കാറ്റൊക്കെ അടിച്ച് ഓളത്തിലൊക്കെ നാടി ഒലഞ്ഞ് ശരിക്കും ഈ മനോഹര കാഴ്ച കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ ഡ്രോണൊന്ന് പറത്തിയേക്കാം. പിന്നെ ഒന്നും നോക്കില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങ് പറത്തി.
ശരിക്കും സാഹസികമായി തന്നെയാണ് ആടി വലയുന്ന വഞ്ചിയിലിരുന്ന് കായലിൽ നടുക്കിയിരുന്ന് തന്നെയാണ് ഈ ഡ്രോൺ ഫുള്ളായിട്ട് പറത്തിയത്. ഇനി കാറ്റാണോ അതോ കേരളത്തിലെ പരന്താണോ ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിളിൻ്റെ ഡ്രോൺ തള്ളി വെള്ളത്തിയിടുന്ന അറിയാത്തതുകൊണ്ട് തന്നെ മെല്ലെ ഡ്രോണൊക്കെ തിരിച്ച് ലാൻഡ് ചെയ്ത് ഞങ്ങൾ മടങ്ങി. ഫുള്ള് മരം കൊണ്ട് ഉള്ള ഒരു റിസോർട്ടാ അല്ലേ? ഉണങ്ങാണോ ഇത്? ഒതലങ്ങയാണ്, ഒതലങ്ങ കായാണ് തൂങ്ങി കിടക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ആള് ബടിയാവും എന്നാണ് പറയുന്നത്. ഒതലങ്ങ ഞാൻ കഴിച്ചു ചത്തവരുണ്ടോ ഏട്ടാ? കഴിച്ചു നോക്കുന്നോ? ആ വിളക്കിനുള്ള. അതെ 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 അതെ. പുന്ന കണ്ണിമാങ്ങണക്കല്ലേ? ഇത് വടിയാവത്തില്ല. മനസ്സിയുടെ ഒറ്റ തുഴയും കൊണ്ടാണ് ഈ വഞ്ചിയൊക്കെ കരക്കടക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ റൈഡെല്ലാം കഴിഞ്ഞ് മൺറോ തുരുത്തിന്റെ നല്ല കെട്ടിടം ഭംഗിയെല്ലാം നാച്ചുറൽ വൈബ് എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങും. അപ്പം ഇത് ശരിക്കും ഞങ്ങൾ ഇവിടെ കയറിയത് എസ് വളവ് എന്ന് പറഞ്ഞ ഈ മൺറോ തുരുത്തിൽ തന്നെ എസ് വളവ് എന്ന സ്ഥലത്തു നിന്നാണ്. ജോൺസൺ ചേട്ടൻ്റെ ഈ തോണിയിലാണ് രണ്ടര മണിക്കൂർ ഈ മൺറോ തുരുത്ത് ഫുള്ള് കണ്ട് കറങ്ങി തിരിച്ചു വന്നത്. അപ്പോൾ പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. നല്ല കമ്പനിയാണ്, നമുക്ക് നമ്മുടെ രീതിയിൽ പുള്ളി എല്ലായിടത്തും കൊണ്ടേ കാണിക്കും. ഇച്ചിരി കാറ്റൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ തോണി അധികം കായലിൽ ഇറക്കത്തില്ല. പക്ഷേ പുള്ളി നമ്മളെ കായലിൽ ഇറക്കി, നമ്മൾ ഡ്രോൺ ഉണ്ടായിരുന്നു, ഡ്രോണും നമ്മൾ പറത്തിയിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. കുറച്ച് വെയിലുണ്ട്, എന്നാലും സംഭവം കിട്ടില്ലെന്നു കിട്ടില്ല തന്നെയാണ്, വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടം തന്നെയാണ്. അപ്പം ഞാൻ എന്തായാലും ഈ വൻ തോണിയുടെ ഡീറ്റെയിൽസ് പുള്ളിയുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പം എന്തെങ്കിലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി സെറ്റപ്പായിട്ട് ഡാലും അത് വേണേൽ ഫിഷൊക്കെ മേടിക്കണേ അതും സെറ്റപ്പാക്കി തരും. വരുന്ന വഴി ഞങ്ങൾ ചായ കുടിച്ച് മെല്ലെ കരക്ക് അടിയാൻ പോവാണ്. പറയായിരുന്നു അപ്പോൾ നമ്മൾക്ക് ചെറിയ രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർച്ചും മറ്റുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും പിന്നെ കൂടാതെ പറഞ്ഞ ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗുഡ് ബൈ. എന്തു തന്നെയായാലും കൊല്ലത്ത് പോവുകയാണെങ്കിൽ ഈ തുരുത്തൊന്ന് പോയി കാണാതിരിക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒരു കമൻ്റായിട്ട് ഞങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. സീ യു സൂൺ.